Good morning, children. The kids are sitting on the part of the circle and the white show. White show. Kind of class in the middle of the day. Kade, the leg. Kade, Pagri Pavan, the country. Kadabatra, the parent, the Kade, in character, Usanias. Parent, the Papa Hariba, the leg. But they take a children to Kade and they have the children and die. ാര്യമാണ് സ്വാമി വിവേകാനന്ദൻ നമ്മളോട് പറഞ്ഞു തരുന്നത് അല്ലെ. നമുക്ക് അതിന്റെ ബാക്കി ഭാഗം പഠിക്കാം. കഥ കേൾക്കേണ്ട ബാക്കി റെഡിയാണോ എല്ലാവരും? ഓക്കെ, ശ്രദ്ധിച്ചേ കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അദ്ദേഹം കണ്ണന്റെ മുമ്പിൽ സാഷ്ടാംഗ നമസ്കാരം വീഴുന്നതാണ് കണ്ടത് അല്ലെ. അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അത്രയും ഭാഗമാണ് നമ്മൾ എടുത്തത്. ഇന്ന് ബാക്കി ഭാഗത്തിൽ കിടക്കാം. ഓക്കെ. ഈശ്വരൻ പ്രേമസ്വരൂപനാണല്ലോ, ആ സ്ഥിതിക്ക് പ്രസ്തുത യോഗിയും ഈശ്വരൻ തന്നെയാണെന്ന് കരുതണം. ഈശ്വരൻ ആരാണ്? പ്രേമസ്വരൂപനാണ് അല്ലെ. എല്ലാവരോടും സ്നേഹം മാത്രം, ഇഷ്ടം മാത്രമുള്ള ഒരാളാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആരോടും പറയോ വിരോധമോ, അല്ലെങ്കിൽ അവൻ ഞാൻ പറഞ്ഞത് കേട്ടില്ല, അല്ലെങ്കിൽ ഞാൻ എന്റെ വഴിക്കല്ല അവൻ നടന്നതെന്ന് പറഞ്ഞ് എന്തെങ്കിലും നമുക്കെതിരായിട്ട് ഈശ്വരൻ ചെയ്യോ ഇല്ല. എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈശ്വരൻ എന്നുള്ള ആ ഒരു പരബ്രഹ്മം ചെയ്യുന്നത് അല്ലെ. നമുക്ക് ഈശ്വരൻ പ്രേമസ്വരൂപനാണല്ലോ, ആ സ്ഥിതിക്ക് പ്രസ്തുത യോഗിയും ഈശ്വരൻ തന്നെയാണെന്ന് കരുതണം അല്ലെ. കാരണം ഈശ്വരനെ പറ്റുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഈശ്വരന്റെ പ്രതിനിധിയായ ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ പെരുമാറാൻ സാധിക്കുകയുള്ളൂ. ഒരു കള്ളൻ വന്നിട്ട് അദ്ദേഹത്തിന് ആവേണ സമ്പാദ്യത്തിൽ ഒരെണ്ണം കണ്ടിട്ട് പോയി, അവസാനം അദ്ദേഹത്തിന് മുമ്പിൽ ഓടി, അദ്ദേഹത്തിന് പുറകെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ നമസ്കാരം വീണിട്ട് അദ്ദേഹത്തെ അയ്യോ അല്ലയോ നാഥ എന്നോട് കരുണ തോന്നണമേ, അങ്ങന്റെ വീട്ടിൽ വന്നത്, വളരെ എന്റെ ഭവനത്തിൽ വന്നത് വളരെ എന്താണ് അനുഗ്രഹമായി എനിക്ക് ഭവിക്കപ്പെട്ടു, അല്ലെങ്കിൽ എനിക്ക് എന്താണ് തീർച്ചയായും എന്റെ ഭാഗ്യമാണ്, എന്റെ എന്നിലുള്ള എന്റെ സമ്പാദ്യത്തിന്റെ മറ്റൊന്നുകൂടി ഒരു സമ്പാദ്യം കൂടി ഉണ്ട് അല്ലെ, അതുകൂടി അങ്ങനെ ഞാൻ തരികയാണെങ്കിൽ സ്വീകരിക്കണോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ആർക്കും പറയാൻ സാധിക്കുമോ ഇല്ല. അപ്പോൾ ഈശ്വര തുല്യരായ ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിക്കുകയുള്ളു അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ആ സ്ഥിതിക്ക് പ്രസ്തുത യോഗി ഏത് യോഗി? ആ പാപകാരി ബാബയും ഈശ്വരൻ തന്നെയാണെന്ന് കരുതണം. മനവും മിഴിയും നാവും കരവും മണ്ണിൻ മാലകലാൻ മഹാനുകമ്പ ആശ്രണിത പാർക്കുന്ന മനുഷ്യർ ദേവന്മാരാണെന്ന് കവി പാടുന്നു. ആ കവികൾ ഇങ്ങനെ പാടിയിട്ടുണ്ട്. എങ്ങനെയാണ് മനവും? മനം എന്താണ്? മനസ്സ്, മിഴി, കണ്ണ്. മനസ്സിന് വേറെ പറഞ്ഞേ ചിത്തം, മനം. കേട്ടിട്ടില്ലേ നീ? മിഴി, മിഴി എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവർക്കും അറിയാം മിഴി എന്താണ്. മിഴി, ആ കണ്ണ്. കണ്ണിന് വേറെ വാക്ക് പറഞ്ഞേ അക്ഷി, നയനം, നേത്രം ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. നോക്കാം, മനവും മിഴിയും നാവും കരവും. കരത്തിന് വേറെ വാക്ക് പറഞ്ഞേ കരം, പാണി, കൈ അല്ലെ. നാവ് ജിഹ്വ, രസന, രസന. ഓക്കെ. മണ്ണിൻ മാലകളാണ്, മണ്ണിന്റെ ഈ ഭൂമിയുടെ ഈ ലോകത്തിന്റെ മാലകറ്റൻ, മാല ദുഃഖം, മാല. മാല ദുഃഖം. ദുഃഖം. ഓക്കെ. ഇപ്പൊ നോക്ക, മണ്ണിന്റെ ഭൂമിയുടെ മാലകറ്റാൻ മഹാനുകമ്പ മസൃണിതമാക്കണം. മഹത്തായ അനുകമ്പയാൽ മുഴുവനാക്കും, അതായത് മുഴുവനായിട്ടുള്ള അനുകമ്പ കൊണ്ട്, അതായത് നമ്മുടെ മനസ്സില് സഹജീവികളോട് അനുകമ്പ, ദയ, ദയ, സ്നേഹം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ തൊട്ട അയൽവാസികൾക്ക് ഒരു ആപത്ത് വന്നാൽ അയാളെ സഹായിക്കണമെന്നെങ്കിൽ എന്ത് വേണം നമുക്ക്? ആ സഹജീവികളോട് കരുണയും സ്നേഹവും ഉള്ളവർക്ക് മാത്രമേ അയാളെ ആപത്തിന് സഹായിക്കാൻ ചെല്ലാൻ പറ്റുള്ളൂ അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോകുമ്പോൾ വഴിയിൽ ഒരാൾക്ക് ഒരു അപകടം സംഭവിച്ചു, നമ്മളെ കൊണ്ട് ആവുന്ന എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ എന്തുണ്ടായിരിക്കണം നമ്മുടെ മനസ്സിൽ? ആ മറ്റുള്ളവരോട് കരുണ ഉണ്ടായിരിക്കണം, സ്നേഹം ഉണ്ടായിരിക്കണം സഹജീവികളോട്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ഞാനൊന്നും കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് കണ്ണടിച്ചു പോകും അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് മനവും മിഴിയും നാവും കരവും മണ്ണിൻ മാലകലാൽ, മാലകലാൽ എന്താണ് മാല? ദുഃഖമകലാൽ മഹാനുകമ്പാമസൃണിതമാക്കുന്ന മനുഷ്യർ ദേവന്മാരാണെന്ന് കവി പാടുന്നു. ഇങ്ങനെ എന്താണ് എല്ലാവരോടും എല്ലാവർക്കും എല്ലാം കൊണ്ടും കൊടുത്തും എന്താണ് സഹജീവികളോട് സ്നേഹവും കരുണയും കാണിക്കുന്നവർ ആരാണെന്നാണ് കവികൾ പാടുന്നത്? ദേവന്മാരാണെന്നാണ്. കാരണം ദേവന്മാർക്ക്, ഈശ്വരന്മാർക്ക് മാത്രമേ എന്താണ്
മക്കളോട് അല്ലെങ്കിൽ ഈ പ്രകൃതിയിലെ ജീവജാലങ്ങളോട് സ്നേഹവും കരുണയും തനിക്കുള്ളതെല്ലാം നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പോൾ അതുപോലെയുള്ളവർക്ക് മാത്രമേ എന്താ ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ളവരോട് കരുണ കാണിക്കാനും മറ്റുള്ളവരുടെ ദുഃഖം അകറ്റാനും സാധിക്കുകയുള്ളൂ എന്നാണ് കവികൾ പറയുന്നത്. വന്യജീവികളല്ല, വന്യജീവികൾ എന്താ, വനത്തിൽ ജീവിക്കുന്ന ക്രൂരമൃഗങ്ങൾ അല്ലെങ്കിൽ വന്യജീവികൾ വനജീവികൾ എന്ന് പറയാം, വനത്തിൽ ജീവിക്കുന്ന കാട്ടുമൃഗങ്ങളൊക്കെ. വന്യജീവികളെല്ലാം യോഗീശ്വരനെ ഉറ്റ മിത്രമായി തിരിച്ചറിഞ്ഞ് നോക്കുക. നമ്മൾ ചെന്നാൽ അടുത്തെല്ലാം ഭയപ്പെടുന്ന ക്രൂരമൃഗങ്ങൾ പോലും കാട്ടിലെ മൃഗങ്ങൾ പോലും ആരുടെ കൂട്ടുകാരനായി മാറിയും, യോഗിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ട് മാറി. കാരണം എന്തായിരിക്കണം, ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ടാണ് അല്ലെ, അദ്ദേഹം അവരോട് കാണിക്കുന്ന സ്നേഹമൊക്കെ കരുതലും കൊണ്ടാണ് അവര് തിരിച്ചും കാണിക്കുന്നത്. വന്യജീവികളെല്ലാം യോഗീശ്വരനെ, യോഗീശ്വരൻ സന്യാസിയെ ഉറ്റ മിത്രമായി, ഏറ്റവും അടുത്ത മിത്രം സുഹൃത്തായിട്ട് തിരിച്ചറിഞ്ഞിരുന്നു. സർപ്പങ്ങൾ അദ്ദേഹത്തോടൊപ്പം കിടന്നുറങ്ങി. നോക്കുക, നമ്മള് ഒരു ചേര കുഞ്ഞു ചേരനെ കണ്ട കാർക്കൊണ്ട് പോകും അല്ലെ. ഇവിടെ സർപ്പങ്ങളല്ല അദ്ദേഹത്തോടൊപ്പം കിടന്നുറങ്ങി, അദ്ദേഹം സർപ്പങ്ങളുടെ കൂടെ കിടന്നുറങ്ങി. നോക്കുക, അദ്ദേഹത്തിന് ഒരു പേടിയില്ല, കാരണം അദ്ദേഹത്തിന് അറിയാം താൻ കൊടുക്കുന്ന സ്നേഹം തിരിച്ച് അവയും കാണിക്കും എന്നുള്ള പരിപൂർണ വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. സർവജീവികളും അദ്ദേഹത്തോടത്തെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചു. നോക്കുക, എല്ലാ ജീവജാലങ്ങളും അദ്ദേഹത്തോടത്ത് ഏകോദര ഒരേ ഒറ്റ ഉദരത്തിൽ പിറന്ന സഹോദരങ്ങളെ പോലെ ജീവിച്ചു. നമുക്കറിയാം ഒരമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്ന സഹോദരങ്ങൾ തമ്മിൽ പോലും പരസ്പരം വെട്ടും കുത്തും വാക്കേറ്റവും ഒക്കെ ഉണ്ടാകാറുണ്ട്. നിങ്ങൾ ദിനംപ്രതി ദിനപത്രങ്ങളിലൊക്കെ ന്യൂസ് പേപ്പറിലൊക്കെ വായിക്കുന്നതാണ് അല്ലെ. അപ്പോഴങ്ങനെയുള്ള സാഹചര്യത്തിൽ നോക്കുക, എല്ലാവരും എല്ലാ ജീവജാലങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ അദ്ദേഹത്തോടൊപ്പം താമസിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞു. സർവജീവികളും അദ്ദേഹത്തോടത്ത് ഏകോദര ഉദരം എന്താണ്, ഒരമ്മയുടെ മറ്റുള്ള അല്ലെങ്കിൽ ഒരു വയറ്റിൽ പിറന്ന സഹോദരങ്ങളെ പോലെ, സ്വന്തം സഹോദരന്മാരെ പോലെ ജീവിച്ചു. വിവേകമതികൾ, ബുദ്ധിമതികൾ, വിവേകമതികൾ ബുദ്ധിമതികൾ എന്ന് അഭിമാനിക്കുന്ന മനുഷ്യജീവികൾക്ക് വിവേകമതികൾ. മതി എന്താണ്, ബുദ്ധി അല്ലെ, വിവേകത്തോടെ പിന്മാറുന്ന ബുദ്ധിമാന്മാരുന്ന കുറ്റമാക്കുന്നത്. നമുക്ക് വിവേക ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ വിവേചന ബുദ്ധിയുണ്ട്, ഏതിനെയും തിരിച്ചറിയാൻ, ഏതിനെയും കാര്യഗൗരവത്തോട് സമീപിക്കാനുള്ള വിവേകമൊക്കെ നമ്മൾക്കുണ്ടെന്ന് കരുതുന്ന ബുദ്ധിമാന്മാർ പോലും എന്ന് അഭിമാനിക്കുന്ന മനുഷ്യജീവികൾക്ക് ഇങ്ങനെ സ്നേഹപൂർവ്വം വർത്തിക്കുവാൻ താമസിക്കുവാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഭൂമി സ്വർഗത്തിന് സമമാകുമായിരുന്നു, സ്വർഗതുല്യമാകുമായിരുന്നു അല്ലെ. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം എന്താണ്, പരസ്പരം സ്നേഹമില്ലായ്മ അല്ലെ. എല്ലാം എനിക്ക് മാത്രം വേണം, എന്റേത് മാത്രമാകണം, ഞാനും എന്റെ കുടുംബവും അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്റേത് മാത്രം എന്നുള്ള ഒരു സ്വാർത്ഥ താല്പര്യത്തിന്റെ പേരിലാണ് നമ്മൾ എപ്പോഴും ഏത് കാര്യം എടുത്താലും കാണാം അവസാനം വെട്ടും കുത്തും കൊലയും ഉണ്ടാകുന്നു അല്ലെ. അതേസമയം എന്റെ അയൽപക്കക്കാരനും അല്ലെങ്കിൽ എന്നോടൊപ്പം താമസിക്കുന്നവനും എന്റെ തൊട്ടടുത്ത് താമസിക്കുന്നവനും എന്നെ പോലെ തന്നെ സന്തോഷത്തോടെ ജീവിക്കണം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ആപത്തുണ്ടാകുമ്പോഴത്തേക്ക് അവനെ സഹായിക്കണം എന്നുള്ളൊരു മനസ്ഥിതി ഉണ്ടെങ്കില് അങ്ങനെ നമ്മൾ പെരുമാറിയാല് ഈ ലോകം എങ്ങനെയായി മാറും. എല്ലാവരും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ സ്വർഗ സമാനമായി തീരും അല്ലെ, സ്വർഗത്തിന് തുല്യമായി തീരും. എവിടെയും സന്തോഷവും കളിച്ചിരികളും മാത്രം, എങ്ങും കരച്ചിലും വേദനയും ഒന്നും ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യജീവികൾക്ക് ഇങ്ങനെ സ്നേഹപൂർവ്വം വർത്തിക്കാനായിട്ട് അങ്ങനെ പെരുമാറാനായിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഭൂമി, ഭൂമിക്ക് പരമാക്കു പറഞ്ഞേ ധര ഈ ഭൂമി സ്വർഗത്തിന് സമമാകുമായിരുന്നു, സാംതുല്യമാകുമായിരുന്നു. അടുത്തു നിൽക്കുന്ന അഞ്ജനെ കാണാൻ അക്ഷികളില്ലാത്തവർക്ക് എന്താണ് അക്ഷി, കണ്ണ്, അക്ഷി അക്ഷി കണ്ണ്, വേറെ നയനം, നേത്രം. അടുത്തു നിൽക്കുന്ന അനുജനെ കാണാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനായ ഈശ്വരൻ അദൃശ്യനായതിൽ എന്തത്ഭുതമെന്ന് കവി ചോദിക്കുന്നു. കവി ചോദിക്കാൻ ഇത് ഉള്ളൂരിന്റെ പ്രേമസംഗീതം എന്ന കവിതയിലെ വരികളുടെ ഭാഗങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ.
സർവജീവികളും ജീവിക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് മനുഷ്യജീവികളെല്ലാം അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഈ ഭൂമി സ്വർഗത്തിന് സമമാകുമായിരുന്നു. അതുപോലെ തന്നെ തന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന തന്റെ സഹോദരനെ കാണാനായിട്ട് കണ്ണില്ലാത്തവർക്ക് അക്ഷികളില്ലാത്തവർക്ക് എങ്ങനെ അരൂപനായ രൂപമില്ലാത്ത ഈശ്വര രൂപമുണ്ടോ അല്ലെ? ഈശ്വരയുടെ പ്രപഞ്ചത്തിൽ മുഴുവൻ ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തൂണിലും തുരുമ്പിലും എല്ലാം ഈശ്വരൻ ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെ? ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനൊരു ഉത്തരമില്ല. പക്ഷെ ഏതോ ഒരു അദൃശ്യശക്തി ഉണ്ട് നമ്മുടെ നന്മയിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ തിന്മ ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് മനസ്സാക്ഷി ഇതിലൂടെ പറയുന്ന ഏതോ ഒരു അദൃശ്യശക്തി ഉണ്ട് അല്ലെ? എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു അദൃശ്യശക്തി. അപ്പോൾ അരൂപനായ രൂപമില്ലാത്ത ഈശ്വരൻ അദൃശ്യനായതിൽ ദൃശ്യമാകാത്തതിൽ ഈശ്വരൻ എപ്പോഴും നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? സ്വപ്നത്തിലായിരിക്കും അല്ലേ? ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് കവി പറയുന്നത്? നമ്മുടെ ചുറ്റും നിൽക്കുന്ന നമ്മുടെ സഹോദരനെ, അല്ലെങ്കിൽ അവനൊരു ആപത്ത് വരുമ്പോഴത്തേക്ക്, അവനൊരു ദുഃഖം വരുമ്പോഴത്തേക്ക് അതിൽ പങ്കാളികളാകാൻ സാധിച്ചാൽ അവനിലൂടെ നമുക്ക് ഈശ്വരനെ കാണാനായിട്ട് സാധിക്കും അല്ലെ? പക്ഷെ മനുഷ്യരാരും അങ്ങനെയല്ല പെരുമാറുന്നത്. എല്ലാവരും അല്ല, ഏകദേശം കൂടുതൽ ആളുകളും അങ്ങനെ തന്നെയാണ് അല്ലെ? സ്വന്തം കാര്യം മാത്രം, സ്വാർത്ഥ താല്പര്യമായിട്ട് എപ്പോഴും ജീവിക്കുന്നു. അപ്പോഴ് സ്വന്തം അടുത്തു നിൽക്കുന്ന അനുജനെ കാണാൻ കണ്ണില്ലാത്തവർക്ക് അരൂപനായ രൂപമില്ലാത്ത ഈശ്വരൻ അദൃശ്യനായതിൽ ഒട്ടും എന്താണ് അത്ഭുതമില്ല എന്നാണ് കവി പറയുന്നത് അല്ലെ? രൂപമുള്ള അനുജനെ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല, പിന്നെയാണോ രൂപമില്ലാത്ത ഈശ്വരനെ കാണാനായിട്ട് സാധിക്കുക അല്ലെ എന്നാണ് കവി നമ്മളോട് ചോദിക്കുന്നത്. ഈശ്വരൻ പ്രേമ സ്വരൂപനാണെന്നും ആ സ്ഥിതിക്ക് പ്രസ്തുത യോഗിയും ഈശ്വരൻ തന്നെയാണെന്ന് കരുതണം. മനവും മിഴിയും നാവും കരവും മണ്ണിൽ മാലകലാൻ മഹാനുകമ്പാമസ്കൃതമാക്കുന്ന മനുഷ്യർ ദേവന്മാരാണെന്ന് കവി പാടുന്നു. വന്യജീവികളെല്ലാം യോഗീശ്വരനെ കുറ്റമിത്രമായി തിരിച്ചറിഞ്ഞിരുന്നു. സർപ്പങ്ങൾ അദ്ദേഹത്തോടൊപ്പം കിടന്നുറങ്ങി. സർവജീവികളും അദ്ദേഹത്തോടൊത്ത് ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചു. വിവേകമതികൾ എന്ന് അഭിമാനിക്കുന്ന മനുഷ്യജീവികൾക്ക് ഇങ്ങനെ സ്നേഹപൂർവ്വം വർത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഭൂമി സ്വർഗത്തിന് സമമാകുമായിരുന്നു. അടുത്തു നിൽക്കുന്ന അനുജനെ കാണാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനായ ഈശ്വരൻ അദൃശ്യനായതിൽ എന്തൽക്കരമെന്ന് കവി ചോദിക്കുന്നു. ഈ കഥ കേൾക്കുന്ന ഏതൊരാൾക്കും കള്ളന്റെ പിറകിൽ യോഗിയെ ഓടിയത് തന്റെ ചട്ടി കള്ളനിൽ നിന്ന് വീണ്ടെടുക്കാനാണെന്ന് തോന്നുന്നു അല്ലെ? നമ്മളോ അങ്ങനെ ലക്ഷണേന്ദ്രൻ കഥ കേട്ടപ്പോൾ തോന്നിയത് കള്ളന്റെ കയ്യിൽ നിന്ന് യോഗി കള്ളന്റെ പുറകെ ഓടുന്നെന്ന് കണ്ട് നമ്മൾ കേട്ട മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് ഓടിവന്ന എന്താ ഇന്ന് എങ്ങനെയെങ്കിലും യോഗി കള്ളനെ പിടിച്ച് ആ ചട്ടി മേടിക്കും, അവനെ ശരിയാക്കും എന്നുള്ളൊരു തോന്നലല്ലേ? സാധാരണഗതിയിൽ അങ്ങനെ നടക്കുന്നത് അല്ലെ? അപ്പോൾ ഇവിടെ പറയുകയാണ്, ഈ കഥ കേൾക്കുന്ന ഏതൊരാൾക്കും കള്ളന്റെ പിറകെ യോഗി ഓടിയത് തന്റെ ചട്ടി കള്ളനിൽ നിന്ന് വീണ്ടെടുക്കാനാണെന്നേ തോന്നുന്നു. കള്ളൻ വിചാരിച്ചതും അപ്രകാരം തന്നെ. കള്ളൻ എന്തിനു വേണ്ടി ഓടിയത്? തന്നെ പിടിച്ചു വെച്ച് താൻ കൊണ്ടുപോയി ചട്ടി മേടിച്ചെടുത്ത് രണ്ടിടിയും തരും അല്ലെ? അത് മേടിച്ചിട്ടാണ് കള്ളൻ ഓടിയത് അല്ലെ? അപ്പോൾ നമ്മളെ കൊണ്ട് തന്നെയാണ് കള്ളനും ചിന്തിച്ചിരിക്കുന്നത്. ഇവിടെ കള്ളനും കേൾവിക്കാരും തമ്മിലൊരു വ്യത്യാസവുമില്ല. ഇവിടുത്തെ കള്ളനും ഈ കഥ കേൾക്കുന്ന ആൾക്കാരും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. കാരണം രണ്ടുപേരുടെയും ചിന്താഗതി ഒന്നു തന്നെയാണ്. എല്ലാം കൈയടക്കി തന്റേതാക്കി വെക്കുന്നവനെയല്ല ത്യജിക്കുന്നവനെയാണ് ഈശ്വരന് ഇഷ്ടം. ഈശ്വരന് എങ്ങനെയുള്ളവനെയാണ് ഇഷ്ടം? എല്ലാം എന്റേത് എന്റേതെന്ന് പറഞ്ഞ് കൂട്ടിവെക്കുന്നവരെയല്ല, മറിച്ച് എല്ലാം ത്യജിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുക, ഉപേക്ഷിക്കുക, കൊടുക്കാൻ തയ്യാറാകുന്നവരെയാണ് ഈശ്വരൻ ഇഷ്ടം. നമുക്കറിയാം ഗാന്ധിജിയും നമ്മുടെ സമൂഹത്തിലുള്ള ശ്രീനാരായണനും എല്ലാ അച്ഛൻ നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ നേതാക്കന്മാരെയും എടുത്തു നോക്കി അവരെല്ലാം തന്നെ എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം പോലും ബലികഴിക്കാനായിട്ട് അല്ലെ? ക്രിസ്തുദേവനും അല്ലാഹുവും എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി എന്താണ് സ്വന്തം ജീവിതം പോലും ബലി കൊടുക്കാൻ തയ്യാറായവരാണ് അല്ലെ? അങ്ങനെയുള്ളവർക്കാണ് അങ്ങനെയുള്ളവരെയാണ് ആർക്ക് ഇഷ്ടം? ഈശ്വരന് ഇഷ്ടം. അദ്ദേഹം രണ്ട് വരികൾ കൂടി കവി ഒരു കുമാരദാസന്റെ നളിനിയിലെ രണ്ട് വരികൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ കവിതയുടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. നോക്കുക. അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. ഇത് കുമാരദാസന്റെ നളിനിയിലെ വരികളാണ് കേട്ടോ. അന്യജീവൻ ഉദകി, മറ്റുള്ളവരുടെ ജീവന് ഉതകത്തക്ക രീതിയിൽ സഹായകമാകുന്ന രീതിയിൽ സ്വജീവിതം, സ്വന്തം ജീവിതം ധന്യമാക്കും അമലെ. ആരാണ്? വിവേകികൾ, വിവേകശാലികളായ ആൾക്കാര്, അല്ലെങ്കിൽ വിവേകത്തോടെ പ്രവർത്തിക്കുന്ന ബുദ്ധിമാന്മാരാണെന്ന് കരുതുന്ന മനുഷ്യർ എന്ത് ചെയ്യണം? അന്യജീവന്, അന്യക്ക് തന്റെ ജീവിതം കൊണ്ട് പ്രയോജനം ഉണ്ടാകത്തക്ക രീതിയിൽ പെരുമാറും. അപ്പോഴേ അവര് യഥാർത്ഥ വിവേകികളായിട്ട് മാറുകയുള്ളൂ. ഇത് കുമാർ
കുമാരനാശാന്റെ നളിനീല വരികളാണ്. ഇദ്ദേഹം ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്ന എത്രയോ അർത്ഥവത്തായ കാര്യമാണ്, അല്ലെങ്കിൽ അർത്ഥപൂർണമായ കാര്യമാണെന്നാണ് വിവേകാനന്ദൻ പറയുന്നത്. അപ്പോഴ് കഥ അവസാനിച്ചു. കഥയിലൂടെ നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് ലഭിച്ചത്? എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് കഥയിലൂടെ? വെറുതെ ഒരു സന്യാസി കണ്ണന്റെ പുറകെ ഓടി തന്റെ കൈവിരുന്നം കൊടുത്ത് എന്താണ് അതിലൂടെ മനസ്സിലായത് എന്ന് പറഞ്ഞു. നമ്മള് മറ്റുള്ളവരെ സ്നേഹിച്ചും മറ്റുള്ളവരെ ആപത്തിൽ സഹായിച്ചും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞും നമുക്കുള്ളത് കൊണ്ട് പങ്കുവെച്ചും മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറായി നമ്മൾ ജീവിക്കണം അല്ലെ. അപ്പോഴേ നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവുകയുള്ളൂ. ഞാൻ എന്റേത് എനിക്ക് മാത്രമെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ സ്വാർത്ഥരായി മാറുന്നു. സ്വാർത്ഥരായി കഴിഞ്ഞാൽ എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ഒരു പരാക്രമമായിരിക്കും അല്ലെ. അതിലൂടെ നമുക്ക് നമ്മുടെ സന്തോഷവും സമൂഹത്തിന്റെ സന്തോഷവും തന്നെയാണ് നഷ്ടപ്പെടുന്നത്. അപ്പൊ കൊച്ചുകുട്ടികളായ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമുക്ക് വേണ്ടി നമ്മുടെ ഈ ഇന്നത്തെ വേണ്ടി ഭാരതത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നെ പോരാടിയ എത്രയോ ജനനായകന്മാരുണ്ട് അല്ലെ. അവർക്കൊക്കെ വേണമെങ്കിൽ എവിടെയെങ്കിലും മാറിയിരിക്കാമായിരുന്നു അല്ലെ. പക്ഷെ എന്താണ്, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അവർ പ്രവർത്തിച്ചു. അങ്ങനെ ഒത്തിരി സാമൂഹ്യ നേതാക്കളെയും സാമൂഹ്യ പരിഷ്കർത്താക്കളെയും ഒക്കെ നമുക്ക് ചരിത്രങ്ങളിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ നമ്മളെ എന്ത് ചെയ്യണം, നിങ്ങളെ കൊണ്ടാകുന്ന നന്മ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക. അപ്പോൾ ഒരാൾക്കര് നമ്മളെ കൊണ്ടാകുന്ന നന്മ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നാണ് ഈ കഥയിലൂടെ എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശം. അപ്പോൾ അതുപോലെ എല്ലാവരും പെരുമാറുകയോ? എന്തെങ്കിലും രണ്ടുപേരാണെങ്കിൽ ഒരാൾ ചോദിച്ചത് പാത്തു വെക്കുമോ? ഇല്ല. നിങ്ങളെ കൂടെ ചെയ്യുന്ന കൊച്ചു കൊച്ചു സഹായങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അപ്പോൾ വലുതാകുമ്പോൾ വലിയ വലിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ മനസ്സിൽ നിന്ന് നല്ലൊരു സന്തോഷം ലഭിക്കും അല്ലെ. സമൂഹം നന്നാകും അല്ലെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പാഠഭാഗം നല്ലോണം വായിക്കണം. അതിനു മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ ഈ അർത്ഥമെഴുതിയ എല്ലാ വാക്കും ഞാൻ പറഞ്ഞതാണ് ഇവിടെ. അതുപോലെ സമാനപദങ്ങൾ, മനുഷ്യന് സമാനപദം നരൻ, മാനവൻ അല്ലെ. വസ്ത്രം, ചേല, ആട, ഗുഹ, ഗുഹ, കന്തരം, ഗഹ്വരം, നാവ്, രസന, രസന അല്ല അത് കുടിക്കുന്നതാണ് കേട്ടോ, രസന, ജിഹ്വ, ഋഷി, സന്യാസി, മഹർഷി, ശത്രു, അരി, രിപു. വിപരീതോദ എളുപ്പമാണ്. ഉത്തമം, അധമം, ചരം, അചരം, ഹിംസ, അഹിംസ, മിത്രം, ശത്രു, ധർമ്മം, അധർമ്മം, വിവേകം, അവിവേകം. ഒരാ ഫ്രണ്ടിൽ ചേർത്തപ്പോഴത്തേക്ക് ഏറെക്കുറെ വാക്കുകളുടെയും വിപരീത തന്നെ അല്ലെ വാക്യത്തിൽ പ്രയോഗിക്കുക. പിന്നെ വ്യത്യസ്തമായ പദമെന്ന് എടുത്ത് ഭൂമീൻ, പെരുമീൻ, ചെമ്മീൻ, നെയ്മീൻ. ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള വാക്ക് ഏതാണ്? ഭൂമീനും ചെമ്മീനും നെയ്മീനൊക്കെ മീനിന്റെ വർഗത്തിൽപ്പെടുന്നതാണ് അല്ലെ. പെരുമീൻ എന്നുള്ള വാക്കാണ് വ്യത്യസ്തമായിട്ട് വരുന്നത്. രണ്ടാമത് നോക്കിയേ, വെളിപാട്, വേർപാട്, വെളിച്ചപ്പാട്, കൈകുറ്റപ്പാട്. അപ്പോൾ ഇതിന് വ്യത്യാസം നിൽക്കുന്ന വെളിച്ചപ്പാട്, അതൊരു മനുഷ്യൻ ഈ അവരിലെ ശക്തി ആവാഹിക്കുമ്പോൾ കിടന്നു തൊള്ളുന്ന കോമനത്തെയാണ് വെളിച്ചപ്പാട് എന്ന് പറയുന്നത് അല്ലെ. ഇനി മൂന്നാമത്തെ നോക്കി, ചുവരെഴുത്ത്, കേട്ടെഴുത്ത്, തലയിലെഴുത്ത്, പൊളിച്ചെഴുത്ത്. തലയിലെഴുത്ത് ഒരു മനുഷ്യന്റെ ഇതിലുള്ളതാണ് അല്ലെ, മറ്റൊക്കെ ചുവരിലൂടെയൊക്കെ എഴുതുന്നതാണ്. അപ്പോള് ഇതിന് വ്യത്യാസമായിട്ടുള്ളതാണ് മൂന്നാമത്തേതില് തലയിലെഴുത്ത് അല്ലെ. ഫോർത്ത് വൺ നോക്കിയേ, നടുവഴി, പോംവഴി, നടവഴി, പെരുവഴി, ഇതൊക്കെ ഒരു വഴികളാണ്. പോംവഴി എന്ന് വെച്ചാൽ എന്താ, എന്തെങ്കിലും ഉപായം, മാർഗം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പോംവഴിയാണ് വ്യത്യസ്തമായിട്ടുള്ളത്. അടുത്ത നോക്കിയേ അഞ്ചാമത്തത്, കുറുവടി, പുളിവടി, പഞ്ചവടി, കാരവടി. ഇതില് വ്യത്യാസമുള്ള പഞ്ചവടി, പഞ്ചവടി എന്ന് വെച്ചാൽ പുരാണത്തിൽ പ്രതിപാദിക്കുന്നതാണ് അല്ലെ. നോക്കുക, ചക്കരമാവ്, ഒട്ടുമാവ്, നാട്ടുമാവ്, ഉപ്പുമാവ്. ബാക്കിയെല്ലാം മാവിന്റെ പല തരങ്ങളാണ്. ഇവിടെ എന്താണ് ഉപ്പുമാവ് എന്ന് പറയുന്നത്? നമ്മൾ കഴിക്കുന്നതാണ്, അതാണ് അതിന്റെ വ്യത്യാസം. അപ്പോൾ ആദ്യത്തത് പെരുമീൻ, രണ്ടാമത്തത് വെളിച്ചപ്പാട്, മൂന്നാമത്തത് തലയിലെഴുത്ത്, നാലാമത്തത് പോംവഴി, അഞ്ചാമത്തത് പഞ്ചവടി, ആറാമത്തത് ഉപ്പുമാവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, പിന്നെ അർത്ഥ വ്യത്യാസം ശ്രദ്ധിക്കേണ്ട. മടക്കുക, ഇങ്ങനെ പാളികളായിട്ട് മടക്കുന്നതിനാണ് മടക്കുക എന്ന് പറയുന്നത്. മടക്കുക എന്ന് വെച്ചാൽ എന്താണ്? അധ്വാനിക്കുക. പിന്നെ അലക്കുക, അലക്കുക എന്ന് വെച്ചാൽ നമ്മൾ വസ്ത്രം അലക്കാറില്ല, അത് അലക്കുക എന്ന് വെച്ചാൽ കൊച്ചെടുക്കുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയാണ് അലക്കുക എന്ന് പറയുന്നത്. മറക്കുക, മറക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഓർമ്മിക്കാതിരിക്കുക അല്ലെ, മറന്നു പോവുക. മറയ്ക്കുക എന്ന് വെച്ചാൽ എന്താണ്? മൂടുക, മാറുമറയ്ക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ. അടുത്തത് കുഴക്കുക, കുഴക്കുക എന്താണ്? വിഷമിക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ വിഷമിക്കുന്ന കുഴക്കുക എന്ന് പറയുന്നത്. നമ്മളെ കുറിച്ച് അത് കുഴപ്പത്തിലാക്കി, അല്ലെങ്കിൽ കുഴച്ചു എന്ന് പറയത്തില്ലേ. അടുത്ത കുഴക്കുക എന്നാണ്, പൊടിയൊക്കെ കുഴയ്ക്കാറില്ലേ, അത്.
അടുത്ത അറക്കുക അറക്കുക എന്ന് വെച്ചാൽ എന്താണ് മുറിക്കുക തടി അറക്കുക എന്ന് പറയാറുണ്ട് അല്ലേ പിന്നെ അരയ്ക്കുക അരയ്ക്കുക എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇഷ്ടക്കേട് കാണിക്കുക അടുത്ത ചുമക്കുക ചുമക്കുക എന്ന് വെച്ചാൽ തോളിൽ വഹിക്കുന്നതിനാണ് ചുമക്കുക അല്ലെങ്കിൽ തലയിൽ ഏറ്റുന്നതിനാണ് ചുമക്കുക എന്ന് പറയുന്നത് അല്ലെ ചുമക്കുക എന്താണ് നമ്മുടെ ഒരു പ്രവൃത്തിയാണ് അല്ലെ ചുമക്കുക നമുക്ക് ചുമ വരുമ്പോൾ നമ്മൾ ചുമക്കാറില്ല അത് ഇതാണ് അർത്ഥ വ്യത്യാസം കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് കാണുക നന്നായിട്ട് രണ്ടാമത്തെ ക്ലാസ് കാണുക പാഠപുസ്തകം നന്നായിട്ട് വായിക്കുക ഞാൻ വായിക്കാൻ പറയുമ്പോൾ വായിക്കണം ഉറക്കെ വായിക്കണം എന്നല്ല വൃത്തിയായിട്ട് അർത്ഥവും ആശയമൊക്കെ കഥയുടെ സാരാംശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും നന്ദി.